ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ അടുത്ത 4 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂനമർദ്ദം മറ്റന്നാളോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങും. എം ജി പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീക്ഷ, എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്? ഈ തീവ്ര ന്യൂനമർദ്ദം കേരളത്തിൽ എത്രത്തോളം വലിയ മഴയ്ക്ക് കാരണമാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്, വിലയിരുത്തേണ്ടത്? വിജയകുമാർ, നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കുന്നത്. മാത്രമല്ല മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായാണ് ഇപ്പോൾ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റന്നാളോടുകൂടി തന്നെ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഈ ന്യൂനമർദ്ദം സഞ്ചരിച്ച് ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഇതിന്റെ ഫലമായാണ് അല്ലെങ്കിൽ ഇതിന്റെ സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ വരും ദിവസങ്ങളിൽ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മലയോര മേഖലകളിലുള്ളവരും ഒപ്പം തീരദേശ മേഖലകളിലുള്ളവരും വലിയ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത്. നിലവിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത എല്ലാവരും പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രവും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. വിജയകുമാർ, ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം പുതുതായി രൂപം കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ അടുത്ത 4 ദിവസം മഴ തുടരും. ഇതുകൂടാതെ വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴി ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്തിൽ കച്ചിനു മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മൺസൂൺ കാലവർഷം കുറെ കൂടി ശക്തമാകുന്നതിന് അനുകൂലമായ സാഹചര്യമുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട്, ഹോസ്ദുർഗ് താലൂക്കുകളിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നുകൂടി ഓർക്കണം. വെള്ളരിക്കുണ്ട്, ഹോസ്ദുർഗ് താലൂക്കുകളിലെ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി, കോളേജുകൾക്ക് അവധി ബാധകമല്ല.